ശബമോക്ഷം ഉണ്ടാവേണ്ടത് പുതുപ്പള്ളിക്ക് അത്യന്താപേക്ഷിതമാണ്. ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശത്താൽ അഹല്യയ്ക്ക് ശബമോക്ഷം കിട്ടി എന്ന് പറയുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കിന്റെ വിജയത്തോടെ പുതുപ്പള്ളിയുടെ ശബമോക്ഷം നേടിയെടുക്കുക തന്നെയാണ് നമ്മൾ വേണ്ടത്. സെപ്റ്റംബർ മാസം 8-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഈ നാട്ടിൽ സൂര്യൻ കിഴക്കുദിക്കുമെങ്കിൽ ജയിക് സി തോമസ് ഈ പുതുപ്പള്ളി മണ്ഡലത്തിൽ വിജയിക്കുക തന്നെ ചെയ്തിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നാം ഈ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, ജനാധിപത്യം. ജനാധിപത്യം 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന കേവലമായ ഒരു തെരഞ്ഞെടുപ്പല്ല, ജനതയുടെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. ആ ജനാധിപത്യം 5 കൊല്ലം കൂടുമ്പോൾ വന്നൊരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ട് വാങ്ങിപ്പോയിട്ടും പിന്നീട് അതിനെക്കുറിച്ചൊരു മിണ്ടാട്ടവുമില്ലാതെ മാറി നിൽക്കുക എന്നല്ല, അധികാര രംഗത്തെ കെടുത്തുയർത്തപ്പെടുന്നവർ പിന്നീടൊരു മേലാളന്മാരായി നിൽക്കുന്ന രീതിയല്ല നമ്മുടെ നാട് ഇന്ന് കാണുന്നത്. അധികാര രംഗത്തേക്ക് എത്തുമ്പോൾ ജനതയോട് പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ആ പാലിക്കുമ്പോഴാണ് ഒരു നാടിന്റെ മണ്ണിൽ വികസനം എന്നത് യാഥാർത്ഥ്യമായി തീരുന്നതും. വികസനം എന്നത് ഏറ്റവും പ്രമുഖമാണ്. വികസനത്തിന് ഒരുപാട് പേർ നിർവചനങ്ങൾ കൊടുക്കുന്നുണ്ടാവാം, പക്ഷേ ഓരോ കുടുംബങ്ങളിലും സന്തോഷമെത്തുക എന്നുള്ളതാണ് വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കണ്ടു, വികസനം എന്ന് പറഞ്ഞാൽ റോഡുകളുണ്ട്, തോടുകളുടെ കാര്യമുണ്ടാവും, പാലങ്ങളുണ്ട്, വലിയ കെട്ടിടങ്ങളുണ്ട്, വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അതുമാത്രമല്ല, വികസനം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളിലും സന്തോഷമെത്തുമ്പോൾ സാധാരണക്കാരായും പാവപ്പെട്ട ജനതയെ ഏറ്റവും പ്രമുഖമായി കാണേണ്ടതുണ്ട്. 63 ലക്ഷം എന്നൊരു കണക്ക് നമ്മുടെ മനസ്സിലുണ്ട്. ആ 63 ലക്ഷം ഈ കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകളുടെ എണ്ണമാണ്. 63 ലക്ഷം ആളുകൾ, 63 ലക്ഷം കുടുംബങ്ങളാണ്. ആ 63 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് 1600 രൂപ നിരക്കിൽ ആ സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം ഇന്ന് ഈ കേരളത്തിൽ നടപ്പിലാവുന്നുണ്ട്. കുടിശ്ശികയില്ലാതെ ഈ ഓണക്കാലത്തും അത്രയും തുക, ഇതാ പ്രതിസന്ധികൾ, ഇതാ പ്രയാസം, ഇതാ ഇപ്പോൾ തന്നെ തകർന്നു വീഴാൻ പോകുന്നു കേരളത്തിലെ ഗവൺമെന്റ് എന്നെല്ലാം ഏതെല്ലാം കോണുകളിൽ നിന്നാണ് നമ്മുടെ മുമ്പിലേക്ക് വാർത്തകൾ എത്തിക്കൊണ്ടേയിരുന്നത്, വാർത്തകൾ എത്തിച്ചുകൊണ്ടേയിരുന്നത്. അതിനുവേണ്ടി കുറെയേറെ ആൾക്കാർ വല്ലാണ്ട് പണിപ്പെടുന്നുണ്ടായിരുന്നു. അവരുടെ അടുക്കളകളിൽ ഒരുപാട് വാർത്തകൾ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, പ്രചരിപ്പിച്ചു, ഇതാ തീരാൻ പോവുകയാണ് എന്നും, ഈ ഓണക്കാലത്ത് പോലും ഉണ്ടാവുകയില്ല കേരളത്തിൽ ഇങ്ങനൊരു ഭരണമെന്നെല്ലാം പറഞ്ഞു വരുത്തിയില്ലേ. 63 ലക്ഷം കുടുംബങ്ങളിലേക്ക് ഈ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഒരു പൈസയുടെ പോലും കുറവില്ലാണ്ട് എത്തിക്കാൻ കേരളത്തിൽ കഴിയുന്നെങ്കിൽ ആ മുന്നണിയുടെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ആരോടാണ് പ്രതിബദ്ധത, ആരോടാണ് പ്രതിപത്തി, ആരുടെ മുഖവും മനസ്സുമാണ് പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യേണ്ടത്? ഈ കാര്യത്തിൽ വ്യക്തതയുണ്ട്, ഈ കാര്യത്തിൽ കൃത്യതയുണ്ട്. ആ കൃത്യതയാണ്, ആ വ്യക്തതയാണ് ഈ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ മുന്നണിയെ പ്രേരിപ്പിച്ചത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദരണീയനായ സഖാവ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ ഇവിടെ എത്തിയ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയും. അതുകൊണ്ട് എല്ലാ വിശദാംശങ്ങളിലേക്കും കടന്നു പോകാൻ ഞാൻ ഒരുമ്പിടുകയല്ല. വികസനമെന്നാൽ ഓരോ കുടുംബങ്ങളിലും സന്തോഷമെത്തിക്കുക എന്നുള്ളതാണ്. നല്ല റോഡുകൾ ഉണ്ടാകുമ്പോൾ ആ റോഡുകളിലൂടെ യാത്ര ചെയ്തു വരുമ്പോൾ നമുക്ക് സന്തോഷമായി തീരും. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. റോഡുകൾ വികസനത്തിന്റെ ഭാഗം തന്നെയാണ്. പാലങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതേപോലെ തന്നെയാണ്, സന്തോഷത്തിന്റെ കാര്യമാണ്. നാട്ടിലെ ആശുപത്രികൾ, രോഗം വന്നാൽ ചികിത്സിക്കാൻ വേണ്ടി പോകുന്ന ആശുപത്രി, സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്നു, ഡോക്ടറില്ല, മരുന്നില്ല, എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കാം. സന്തോഷമല്ല അവിടെ ഉണ്ടാവുക, സങ്കടമാണ്, വിഷമമാണ്, വല്ലാതെ ബുദ്ധിമുട്ടുകളാണ്. സ്വകാര്യ ആശുപത്രിയുടെ ലക്ഷ്യം വെച്ച് നീങ്ങേണ്ടി വരുന്നു, പൈസയുടെ ചെലവ് വല്ലാണ്ടായി പോകുന്നു, സാധാരണ കുടുംബത്തിന് താങ്ങാവുന്ന അപ്പുറത്തേക്ക് ചികിത്സാ ചെലവുകൾ ഉയരുന്നു. ഇവിടെ സർക്കാർ സംവിധാനം ഇല്ല എങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കുക. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ മുതൽ മുകളിലേക്കുള്ള ഒരുപാട് ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ട് സർക്കാരിന്റെ ഉടമസ്ഥതയിൽ. ആ സംവിധാനങ്ങളിൽ ഡോക്ടറുണ്ടെങ്കിൽ, അവിടെ മരുന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ എന്തൊരു സന്തോഷമാണ്. വികസനമെന്ന് പറഞ്ഞാൽ ആശുപത്രികളാണ്. ആ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തലാണ്, അവിടെ മരുന്നുകൾ ഉറപ്പുവരുത്തലാണ്, ആൾക്കാർക്ക് ചികിത്സ ലഭ്യമാവുക എന്നുള്ളതാണ്. ഈ കേരളം അത് ഉറപ്പുവരുത്തുന്നുണ്ട്. നോക്കൂ, അതൊരു വികസനം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന പള്ളിക്കൂടങ്ങൾ, ആ പള്ളിക്കൂടങ്ങൾ മെച്ചപ്പെട്ടതാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സന്തോഷം ആ ഓരോ വീടുകളിലും അവിടെ അളയടിക്കുക തന്നെ ചെയ്യും. അതിന്റെ പേരാണ് വികസനം എന്നുള്ളതും. വികസനം ഇങ്ങനെയെല്ലാം കൂടിച്ചേരുന്നതാണ്.
ആ വികസന കാര്യങ്ങൾ എത്രമാത്രം ഓരോ നാട്ടിലും നടപ്പിലാവുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിലെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തിനെക്കുറിച്ചാണ് ഓർക്കേണ്ടത്? ഏറ്റവും വലിയ ആളുകളെ കുറിച്ചാണോ, ഒരുപാട് പേരെ കുറിച്ചുണ്ട്, ഓരോരുത്തരെ ഓർത്തുകൊണ്ടാണോ വോട്ട് ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ ഓർത്തുകൊണ്ടാണോ വോട്ട് ചെയ്യേണ്ടത്? ആർക്കു വേണ്ടിയിട്ടാണ് വോട്ടം വോട്ട് ചെയ്യേണ്ടത്? ആരെയെങ്കിലും ഓർത്തുകൊണ്ടല്ല, നമ്മളെ തന്നെ ഓർത്തുകൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. നമ്മൾക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമ്മൾക്ക് നമ്മുടെ നാടിന് എന്താണ് മെച്ചമുണ്ടാവുക? തെരഞ്ഞെടുപ്പ് വേറെ ആരെയെങ്കിലും ഓർക്കാനുള്ള ഒരിടമല്ല. തെരഞ്ഞെടുപ്പിൽ ഓരോ കാലത്തും അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മളെക്കുറിച്ച് പിന്നെ ഓർക്കാനും നമ്മളെക്കുറിച്ച് പറയാനും ആരാനുണ്ടാവുക? അതുകൊണ്ട് പുതുപ്പള്ളിയിലെ വോട്ട് പുതുപ്പള്ളിക്കാരായ മനുഷ്യർ അവരെ തന്നെ ഓർത്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യമുണ്ണി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മളെ ഓർത്തുകൊണ്ടാണ്, നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ നാടിനെ ഓർത്തുകൊണ്ടാണ്. ആരെയോ ഓർത്തുകൊണ്ട് വോട്ട് ചെയ്യാനുള്ളതല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഈ അവകാശം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നാം നമ്മുടെ നാട്ടിലെ റോഡുകളെ കുറിച്ച് ചിന്തിക്കും, നമ്മുടെ നാട്ടിലെ പാലങ്ങളെ കുറിച്ച് ചിന്തിക്കും. ഇടുങ്ങിയ റോഡുകൾ, വികസനം എത്തി നോക്കിയിട്ടേ ഇല്ലാത്ത വഴികൾ, ഗ്രാമീണ റോഡുകൾ തന്നെയും വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് ആയിത്തീർന്ന ഇടങ്ങൾ, മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ കഴിയാതെ പോകുന്ന ഇടങ്ങൾ, അവിടെ കൊണ്ട് മാത്രം തീരുന്നതേയില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ ദയനീയമായി തുടരുകയാണ്. സർക്കാർ സ്കൂളുകൾ എത്ര പരിതാപകരമാകുന്നു. ഇത് ഇവരുടെ മാത്രം പ്രത്യേകതയല്ല, ഈ കേരളത്തിൽ ഓരോ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള തുകകളുടെ കണക്കുകളൊന്നും എടുത്തു നോക്കും. യു ഡി എഫിന്റെ ഭരണകാലത്ത് ഒരു വർഷം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരു രൂപ പോലും ബജറ്റിൽ നീക്കിവെച്ചിരുന്നില്ല. അടിസ്ഥാന സൗകര്യ വികസനം സ്കൂൾ ക്ലാസ് മുറികൾ ഉണ്ടാക്കലാണ്, കെട്ടിടങ്ങൾ ഉണ്ടാക്കലാണ്, മൂത്രപ്പുരകൾ ഉണ്ടാക്കലാണ്, ഒക്കെയും സ്കൂളിന്റെ ഭാഗമാണ്. ഇതൊക്കെയും അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്ന ഒരു ഹെഡിൽ അല്ലെങ്കിൽ ആ വാക്കിന് താഴെ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യമാണ്. ഒരു വർഷം ഈ കേരളത്തിൽ ഒരു ഇഴിവ് പോലും നീക്കിവെക്കാത്ത ഒരു ഭരണകാലം ആരുടെ ഭരണകാലത്താണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ യു ഡി എഫിന്റെ ഭരണകാലത്താണെന്ന് പറയേണ്ടി വരും. അങ്ങനൊരു അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അങ്ങനെയല്ല, ആയിരക്കണക്കിന് കോടി രൂപ വിവിധങ്ങളായ ഫണ്ടുകളിലൂടെ സമാഹരിച്ചു കൊണ്ടുവന്നും അതിൽ കിഫ്ബിയുണ്ട്, അതിൽ നബാർഡിന്റെ ഫണ്ടുണ്ട്, സംസ്ഥാന ബജറ്റിന്റെ വിഹിതങ്ങളുണ്ട്, എല്ലാം കൂടി ഇന്നും നമ്മുടെ കേരളത്തിലെ സ്കൂളുകളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കാം. സ്വകാര്യ മേഖലയിലെ സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് പാഞ്ഞിരുന്നത് പഴയ കാലത്തിന്റെ കഥകളാണ്. സർക്കാർ പള്ളിക്കൂടങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് എത്തുന്നതാണ്, അതിലേക്ക് എണ്ണം കൂടുന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. മുതുകാട് ഒരു മാന്ത്രിക വഴിയെടുത്ത് കറക്കുമ്പോൾ നടത്തുന്ന മാജിക്ക് പോലെയെല്ലാം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടെ ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് ആർക്കാണ് കാണാൻ കഴിയാത്തതും. ആ നേട്ടങ്ങൾ ഈ പുതുപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടോ? ആ നേട്ടങ്ങൾ എന്തുകൊണ്ടാണ് പുതുപ്പള്ളിയുടെ മുമ്പിൽ വെലിക്കാക്ക മുടക്കി നിൽക്കുന്നത് പോലെ, തിരിഞ്ഞു നിൽക്കുന്നത് പോലെ, ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തെന്നും എത്തി നോക്കാതെ ഇരിക്കുന്നു? കടക്കണിട്ട് പോലും ഇത്തരം വികസനങ്ങൾ എന്തുകൊണ്ടാണ് പുതുപ്പള്ളിയിലേക്ക് എത്താതെ ഇരിക്കുന്നതും? ആ രീതിക്കെല്ലാം മാറ്റമുണ്ടായേ മതിയാവുകയുള്ളൂ. പുതുപ്പള്ളി വികസനത്തിന്റെ പാതയിലേക്ക് എത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസനത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ടത് വേറെ എന്തിനെ കുറിച്ചാണ്? ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും പ്രമുഖമായി വികസനത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ഈ കാര്യങ്ങളെ എങ്ങനെയാണ് തള്ളിക്കളയാൻ കഴിയുക? നമ്മുടെ നാട് വികസനത്തിന്റെ മുന്നണിയിലേക്ക് എത്തിയേ മതിയാവുകയുള്ളൂ. ഓരോ കുടുംബത്തിലും അതിന്റെ സന്തോഷങ്ങൾ എത്തിയേ മതിയാവുകയുള്ളൂ. ഓരോ മേഖലയുമായും ബന്ധപ്പെട്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്. എത്രയെത്ര കാര്യങ്ങൾ, 100,000+ സംരംഭങ്ങൾ തീരുമാനിച്ചു, 140,000+ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. പുതുപ്പള്ളിക്ക് അവകാശപ്പെടാൻ എത്രയോ തുച്ഛമാണ്. ഞങ്ങളും കൃഷിയിലേക്കുന്നതിന്റെ ഭാഗമായി കൃഷിക്കൂട്ടങ്ങൾ, ആ കൃഷിക്കൂട്ടങ്ങളിലൂടെ 300,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംവിധാനത്തെ കേരളം രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി, വളരെ പിന്നണിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ മേഖല നോക്കൂ, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഇങ്ങനെ എല്ലാം അങ്ങനെയാണ്. 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു പൊതുമേഖലാ സംവിധാനത്തെ സൃഷ്ടിക്കാൻ പോലും പുതുപ്പള്ളി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എത്ര ദയനീയമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. ഈ രീതികൾക്കൊരു മാറ്റമുണ്ടായേ മതിയാവുകയുള്ളൂ. ശാപമോക്ഷം ഉണ്ടാവേണ്ടത് പുതുപ്പള്ളിക്ക് അത്യന്താപേക്ഷിതമാണ്. ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശത്താൽ
അഹല്യയ്ക്ക് ശവമോക്ഷം കിട്ടി എന്ന് പറയുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കിന്റെ വിജയത്തോടെ പുതുപ്പള്ളിയുടെ ശവമോക്ഷം നേടിയെടുക്കുക തന്നെയാണ് നമ്മൾ വേണ്ടതും. അവിടെയാണ് വോട്ടിന്റെ പ്രാധാന്യം ഉണ്ടാവുന്നതും, തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉണ്ടാവുന്നതും. വിലപിടിപ്പുള്ള വോട്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുന്നുണ്ട്. പുതുപ്പള്ളിയുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പങ്കാളിത്തം, ജനകീയ ഇടപെടലുകൾ ഒരു കാര്യം നമ്മുടെ മുമ്പാകെ ഉറപ്പിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും മുന്നേറ്റം ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലുള്ള ഓരോ ദിനങ്ങൾ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പുതുപ്പള്ളി വിധി എഴുതുക തന്നെ ചെയ്യും എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് വല്ലാണ്ട് ആലിളകി നിൽക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകൾ വല്ലാണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുണ്ട്, എത്രയെത്ര വാർത്തകൾ അതിന്റെ പേരിൽ പടച്ചുവിടുന്നുണ്ട്, എത്രയെത്ര വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. വിവാദങ്ങൾ ഇങ്ങനെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും അവർക്ക് വേണ്ടി ഓവർ ടൈം പണിയെടുക്കുന്നവരുടെയും അടുക്കളയിൽ വിവാദങ്ങൾ ഇങ്ങനെ വെന്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ വിവാദങ്ങൾ ഭക്ഷിച്ചല്ല കേരളം മുന്നോട്ടേക്ക് പോകുന്നതും, കേരളം മുന്നോട്ടേക്ക് പോകുന്നതും വിവാദങ്ങൾ തിന്നുകൊണ്ടല്ല. അങ്ങനെ ആയിരുന്നു എങ്കിൽ 2021 തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഈ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുമായിരുന്നില്ല. വിവാദങ്ങൾ ഭക്ഷിക്കുന്നവരുണ്ടാകാം, പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹം വിവാദങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്നവരല്ല എന്ന് കേരളം ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. പുതുപ്പള്ളിയും ഈ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത് അതാണ്, വിവാദങ്ങളല്ല ഞങ്ങൾക്കിവിടെ വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് ഈ നാടിന്റെ വികസനമാണ്, ആ വികസനം യാഥാർത്ഥ്യമാക്കി തീർക്കുക എന്നുള്ളതാണ്. വെയിലത്ത് വെച്ച ഐസ് കട്ട കണക്കെ ഉരുകിയില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് എങ്ങനെയാണ് ഈ ഒരു നാടിനെ ഇനി രക്ഷപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആലോചിച്ച് നോക്കാം. എവിടേക്കാണ് അവർ നാടിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും എങ്ങനെയാണ് അവർക്ക് നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുക? 2016 മുതൽ ആ തെരഞ്ഞെടുപ്പും അത് കഴിയുമ്പോൾ 21 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ അധികാരത്തിലെത്തുമെന്നവർ വല്ലാതെ മോഹിച്ചിരുന്നവരാണ്. 21 തെരഞ്ഞെടുപ്പിലും അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇനി വരും തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിലേക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് നാം ആലോചിച്ച് നോക്കുക, പുതുപ്പള്ളി ആരെയാണ് സ്വീകരിക്കേണ്ടതും. ജയിക്കുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, രാഷ്ട്രീയമായ ബോധ്യമുള്ളയാൾ, ധാരണയുള്ളയാൾ, പ്രദേശങ്ങളെക്കുറിച്ച് കൃത്യമായ വ്യക്തമായ ബോധ്യവും ധാരണയും, ഒരു നാടിന്റെ വികസനം എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ നിലപാടുകളുള്ളയാൾ. ആ നിലപാടുകൾ ഒരു പ്രാധാന്യമുള്ള കാര്യം തന്നെയല്ലേ? നമുക്ക് വേണ്ടത് ഇത്തരം ചെറുപ്പക്കാരെയാണ്. ആർജവത്തോടുകൂടി ഒരു നാടിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ മുന്നണിയിൽ നിന്നും ആ വികസനങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരാളിനെയാണ് നാം ഒരു ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത് അയക്കേണ്ടത്. അവിടെ നാം ചിന്തിക്കുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല, നമ്മളെക്കുറിച്ചും നാടിനെക്കുറിച്ചുമായിരിക്കണം. ആ ചിന്തകൾ ഉണ്ടാകുമ്പോൾ സഖാവ് ജെയ്ക്സി തോമസ് അല്ലാതെ വേറെ ഒരാളെയും നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുകയില്ല. പുതുപ്പള്ളി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാര്യമാണ്, വികസനത്തിൽ നമുക്ക് മുന്നണിയിലേക്ക് എത്തിയേ മതിയാവുകയുള്ളൂ എന്ന കാര്യം. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി ഇലിക്കുറി നടക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് പുതുപ്പള്ളി എന്നും ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പുതുപ്പള്ളിയിൽ ഈ 5 നടക്കാൻ പോകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 8 തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഈ നാട്ടിൽ സൂര്യൻ കിഴക്കുദിക്കുമെങ്കിൽ ജെയ്ക്സി തോമസ് ഈ പുതുപ്പള്ളി മണ്ഡലത്തിൽ വിജയിക്കുക തന്നെ ചെയ്തിരിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇതാണ് ഇന്ന് കേരളത്തിൽ ഈ പുതുപ്പള്ളിയുടെ ഓരോ മുക്കിനും മൂലയിലും നടക്കുന്ന, ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ, ചരണങ്ങൾ ഈ നാടിനോടുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്ലാണ്ട് ഹാലിളകുന്നുണ്ടും വല്ലാണ്ട് ബുദ്ധിമുട്ടിലായി തീരുന്നുണ്ട്. ഒരുപാട് അവിശുദ്ധ കൂട്ടുകെട്ടുകളും സഖ്യങ്ങളും അതിന്റെ പേരിൽ ഉടലെടുക്കുന്നുണ്ട്. ആ സഖ്യങ്ങൾക്കെല്ലാം ഒരു മണ്ടാംകട്ട കരിയില കൂട്ടുകെട്ടിന്റെ ആയുസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്ന് ഞാനും നിങ്ങളും കണ്ടതാണ്. നമ്മൾ കണ്ടതാണ് ഇവിടെ ഒരു മൃഗാശുപത്രിയിൽ ഒരു പാർട്ടയും സ്വീപ്പറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തൊരു വലിയ വാദഗതിയായിരുന്നു ഉണ്ടായിരുന്നെല്ലാം. നോക്കൂ എത്ര നേരത്തെ ആയുസാണ്, കോൺഗ്രസിന്റെയും ചില മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടിയിട്ടാണ് ഈ തരത്തിൽ ഒരു കരിയില മണ്ണാംകട്ട കൂട്ടുകെട്ട് ഉണ്ടായത്. ആ കൂട്ടുകെട്ടിനും എത്ര നേരത്തെ ആയുസാണ് ഉണ്ടായിരുന്നത്. ഒരു കേവലം ആ ഒരു ഈയാമ്പാറ്റകളുടെ ആയുസ് പോലും ഇല്ലാത്ത തരത്തിലേക്ക് അതെല്ലാം തകർന്നു വീഴുന്നത് കണ്ടു. ആരാണിപ്പോ കുറ്റവാളിയായിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം.
എവിടേക്കാണെല്ലാം ചെന്നെത്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. സത്യത്തിന്റെയും ന്യായത്തിന്റെയും നേർക്ക് കുതിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ അസത്യത്തിന്റെ കോട്ടകൊത്തളങ്ങൾ എത്രമാത്രം കെട്ടി ഉയർത്തിയാലും അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ന്യായത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും നേർക്ക് മാത്രം കുതിക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഇത്തരം രീതികൾക്ക് ഈ നാടിന്റെ മണ്ണിൽ സ്ഥാനമുണ്ടാവുകയില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. വികസനത്തിന്റെ ഏറ്റവും മുഖ്യമായ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നും അതിൽ പ്രതിരോധം തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എത്ര ബാലിശമാണ്, ലജ്ജാകരമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഉയർത്തേണ്ടത് വികസനത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ്. ഒരു നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള കേരളം ഭരിക്കുന്ന ആ മുന്നണിയെ കുറിച്ച് ചർച്ച ചെയ്യുമോ? ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറയുമോ? മന്ത്രിമാരാരും ഇതാ വരുന്നതേയില്ല. എന്തെല്ലാമുള്ള വാദഗതികളാണ് കേരളത്തിൽ ചെയ്യുന്നത്! മന്ത്രിമാരാരും പുതുപ്പള്ളിയിലേക്ക് വരികയേയില്ല എന്നൊക്കെ ചിലരൊക്കെ തട്ടിമൂളിക്കുന്നുണ്ടായിരുന്നു. അതിന് ഒരുപാട് പേർ അതിന്റെ വക്താക്കളായിട്ടിറങ്ങി അതെല്ലാം കൊടുക്കാനും തയ്യാറായി. മന്ത്രിമാർക്ക് എന്താ പുതുപ്പള്ളി എന്തോ മതിൽ കെട്ടിയിട്ടുണ്ടോ? ഇവിടെ എന്തെങ്കിലും അയിത്തം അതിന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ മന്ത്രിമാരായത് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. മന്ത്രിമാരായി ഞങ്ങളെല്ലാം വന്നത് ഏതെങ്കിലും തരത്തിൽ ഓടുപൊളിച്ചല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഓരോ പാർട്ടിയുടെയും ചുമതലയിലുള്ളവർ ആ ചുമതലയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കാളിയാവുക തന്നെ ചെയ്യും. അതിനകത്ത് വേറെ കണ്ണു കടിച്ചിട്ട് ഒരു കഥയുമില്ല. നിങ്ങൾക്ക് വെക്കാത്തത് നോക്കൂ, രണ്ടിടത്തും LDFന്റെയും UDFന്റെയും നേതൃരംഗത്ത് നിൽക്കുന്നവരെല്ലാം ആ നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരെല്ലാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളിയിലെത്തും. ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും എല്ലായിടത്തും അങ്ങനെയാണ്. ആരാണോ ഭരണകക്ഷി, ആ ഭരണകക്ഷിയിലുള്ള ആൾക്കാർ വരുമ്പോൾ അവരിൽ മന്ത്രിമാരുണ്ടാവുക സ്വാഭാവികമല്ലേ? ഇപ്പോൾ കേരളത്തിൽ ഭരണകക്ഷി ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷത്തിന് നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ആ മന്ത്രിമാർ ഉണ്ടാവുക തന്നെയും. നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിമാരില്ല, നാളെയും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മന്ത്രിമാർ ഉണ്ടാവുകയും ഇല്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തോട് കണ്ണു കടിച്ചിട്ട് ഒരു കഥയുമില്ല. അത് 2021 കണ്ടു, ഇനി വീണ്ടും വരാൻ പോകും തെരഞ്ഞെടുപ്പുകളിലും. ഇനി ഇതേപോലുള്ള തെരഞ്ഞെടുപ്പുകൾ നാളുകളിൽ എവിടെ നടന്നാലും ഇത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരും. ഇതാ മന്ത്രിമാർ വരുന്നില്ല, അല്ലെങ്കിൽ വന്നു. കാരണം മന്ത്രിമാരെ ഉണ്ടാവുക ഇടതുപക്ഷ മുന്നണിക്കായിരിക്കും. കാരണം അധികാരം ഇടതുപക്ഷ മുന്നണിക്ക് കൊടുക്കുന്നത് ഈ നാടിന്റെ ജനങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളിൽ ഞങ്ങൾ ഉണ്ടാകും. അതൊരു രാഷ്ട്രീയമായ ഉത്തരവാദിത്തമാണ്, അതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് തന്നെയും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ മുന്നണി ഒക്കെയായി നിൽക്കുന്നതെന്നുള്ളത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ളവർ അതിന്റെ പ്രചരണങ്ങളിലും പ്രവർത്തനങ്ങളിലും പങ്കാളികളാവുക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമായി ഇതിനെ കണക്കാക്കുന്നതിന് പകരമായി ഇതിനെയെല്ലാം ഇങ്ങനെയെല്ലാം വാർത്തകൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്ന വികസനത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വിശദാംശങ്ങളിലേക്കെല്ലാം കടന്നു പോകാൻ ഞാൻ ഒരുമ്പിടുകയല്ല. നമ്മുടെ ഓരോ മേഖലയെ കുറിച്ചും നോക്കുക. വികസനത്തിന്റെ കാര്യത്തിൽ എങ്ങോട്ടേക്കാണ് എത്രയെത്ര ഓരോ മാധ്യമങ്ങൾ പലതെല്ലാം ഇതാ വർഷങ്ങളായി റബ്ബർ കൃഷിക്കാർക്ക് സഹായങ്ങൾ എത്തിച്ചിട്ട് എന്തെല്ലാമുള്ള വാദഗതികളാണ് ഉയർത്തിക്കൊണ്ടുവന്നതും. ഇടതുപക്ഷ മുന്നണി അധികാരത്തിലേക്ക് എത്തിന് മുന്നോടിയായിട്ടും 2021 തെരഞ്ഞെടുപ്പിൽ പ്രകടനപത്രികയിൽ പറഞ്ഞു, ഞങ്ങൾ 150 രൂപ എന്നുള്ളത് 170 ആക്കും. 250 രൂപ ആക്കണം റബ്ബറിന്റെ വിലയെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് കേന്ദ്രത്തിന്റെ സഹായം ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ശ്രീ KM മാണി സാറും കേരളത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് എന്നൊരു സ്കീം കൊണ്ടുവന്നത്. കുറച്ചുനാൾ മാത്രമേ UDFന്റെ ആ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് നമുക്ക് നോക്കിയാൽ ഏതാണ്ടൊരു 8.5 വർഷമായിട്ട് റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് കേരളത്തിൽ നൽകുന്നുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ തുക മാത്രമാണ് UDFന്റെ കാലത്ത് കൊടുത്തത്. ഇപ്പോൾ മൊത്തം എത്ര രൂപ കൊടുത്തെന്നറിയുമോ? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ വീണ്ടും സെക്രട്ടേറിയറ്റിൽ അതിന്റെ ഫയലുകളെല്ലാം വിളിച്ചു വരുത്തി നോക്കുകയുണ്ടായി. May 15 റബ്ബർ ബോർഡിൽ നിന്നെല്ലാം ലഭ്യമായ സെക്രട്ടേറിയറ്റിൽ ലഭ്യമായ ബില്ലിനുള്ള മുഴുവൻ പൈസയും കൊടുത്തു തീർത്തിരിക്കുന്നു. May 15 മുഴുവൻ ബില്ലുകളുടെയും പൈസ കൊടുത്തു തീർത്തിരിക്കുന്നു എന്നാണ്. 1900 കോടി രൂപ, 1-2 കോടിയല്ല, 1900 കോടി രൂപ ഈ ഇനത്തിൽ കർഷകർക്ക് ഈ കേരളം നൽകിയിട്ടുണ്ട്. ഇതിനകത്തൊരു കുഞ്ഞി പൈസ പോലും കേന്ദ്രത്തിൻ്റെതായിട്ടില്ല. ഒരു പൈസയുടെ പോലും സഹായം കേന്ദ്രം നൽകുന്നില്ല എന്ന് കൂടി ഓർക്കണം. നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. 40,000 കോടി രൂപയോളം നമുക്ക് കുറവ് വരുത്തിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് പലവിധങ്ങളായ പദ്ധതികളുടെ ഭാഗമായിട്ടും. സാമ്പത്തികമായി എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കാമോ, സാമ്പത്തികമായി എങ്ങനെയെല്ലാം നമ്മളെ കുഴപ്പത്തിലാക്കാമോ, അതിനു വേണ്ടിയിട്ട് വല്ലാത്ത ഓവർ ടൈം പണിയെടുത്തുകൊണ്ടാണ് ഒരു കേന്ദ്ര ഭരണകൂടം നിൽക്കുന്നത്.
അങ്ങനെല്ലാം ഉള്ളപ്പോഴും ഈ കാര്യത്തിനകത്ത് കുറവ് വരുത്താതെ 1900 കോടി രൂപ നമ്മൾ അതിനുവേണ്ടി വിനിയോഗിക്കുന്ന നേരത്തിലേക്ക് എത്തി. ഇതൊന്നുമില്ല എന്നും ഇതൊന്നും കൊടുത്തിട്ടില്ല എന്ന് ബോധപൂർവമായി പറഞ്ഞുണ്ടാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ മുമ്പിലുണ്ട്. യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നും സത്യം എന്താണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതും അസത്യങ്ങൾ ഈ നാട്ടിൽ ഇങ്ങനെ ഒരുപാട് വിളമ്പിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എത്രമാത്രം അസത്യങ്ങൾ വിളമ്പിയാലും സത്യത്തിന്റെ നേർക്ക് കുതിക്കുന്ന ഒരു ജനതയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ അസത്യങ്ങൾക്കെല്ലാം അല്പായുസ് മാത്രമായി ഒടുങ്ങുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് എല്ലായിടങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങൾ തന്നെയാണ്. ഇതിനെയെല്ലാം ഗൗരവത്തിലെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. സഖാവ് ജയിക്ക് എത്രയോ നാളുകളുടെ പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യമുണ്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ ഈ നാടിന്റെ മണ്ണിലേക്ക് വന്ന SFI സംസ്ഥാന ഭാരവാഹിയായി, അഖിലേന്ത്യാ ഭാരവാഹിയായി, വിദ്യാർത്ഥി സമരങ്ങളിൽ ഉയർന്നുനിന്ന ആ ചെറുപ്പക്കാരൻ എത്രയോ കൊടിയ പീഡനങ്ങൾക്കുൾപ്പെടെ ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. നാടിനും ജനതയ്ക്കും വേണ്ടിയിട്ടും ഈ നാട്ടിലെ സാധാരണ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും പോർമുഖങ്ങളിൽ ജ്വലിച്ചു നിന്ന ആ ചെറുപ്പക്കാരനും ഒരു രാഷ്ട്രീയ ധാരണയും ബോധ്യവുമുണ്ട്. ഇച്ഛാശക്തിയും നിലപാടുകളും എല്ലാമുണ്ട്. ഒരു നാടിന്റെ വികസനത്തെക്കുറിച്ചും സുവ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഓരോ പഞ്ചായത്തുകളിലും എന്തെല്ലാമാണ് വികസനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആ കാര്യങ്ങൾ ആധികാരികതയോടുകൂടി ആ ചെറുപ്പക്കാരൻ പറയുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമുണ്ടാവുന്നുണ്ട്. ഈ നാടിനെ കുറിച്ചും അത്തരം കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വികസനം യഥാർത്ഥ രീതിയിൽ ഒരു നാട്ടിൽ നടപ്പിലാക്കണം എന്നുള്ള ഉത്തരവാദിത്തോടും ആ ഒരു ബോധ്യത്തോടും കൂടിയിട്ടാണ്. അപ്പോൾ നാം വിജയിപ്പിക്കേണ്ടത് അത്തരം ഒരാളിനെ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായ സഖാവ് ജയിക്കിനും ചുറ്റികാരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിച്ചുകൊണ്ടും നമുക്ക് ഈ നാടിനെ വികസനത്തിന്റെ മുന്നണിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇനിയും ഇനിയും പിന്നണിയിലേക്കല്ല പുതുപ്പള്ളി പോകേണ്ടത്. വികസനത്തിന്റെ കാര്യത്തിൽ മുന്നണിയിലേക്കെത്താൻ മുൻനിരയിലേക്കെത്താൻ പുതുപ്പള്ളിക്ക് ചുറ്റുവട്ടമുള്ള എല്ലാ പ്രദേശങ്ങളെ പോലെയും തന്നെയും ഒന്ന് വികസിക്കാൻ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സംരംഭങ്ങൾ ഉണ്ടാവാൻ നാടിന്റെ മുഖഛായയെ മാറ്റിയെടുക്കാൻ എന്നും കുന്നും ഇതേപോലെ തന്നെ രീതിയിൽ മാത്രമായി പേര് മാത്രമായി പുതുപ്പള്ളി എന്ന് ഇങ്ങനെ നിന്നാൽ മാത്രം മതിയാവുകയില്ല. ഓരോ പ്രദേശങ്ങളിലും ആ വികസനങ്ങൾ എത്തേണ്ടതുണ്ട്. അങ്ങനെ വികസനത്തെക്കുറിച്ചും സുവ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നിൽക്കുമ്പോൾ ഈ നാടിന് വേണ്ടത് അത് തന്നെയാണ് എന്ന് നമുക്ക് വിധി എഴുതേണ്ടതുണ്ട്. അതിന് കൈമെയ്മറന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങേണ്ട ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ ആ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുമ്പോൾ അതിനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാടും ജനതയും എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ടും സഖാവ് ജയിക്കിനെ വിജയിപ്പിക്കാൻ അക്ഷീണമായ പ്രയത്നങ്ങൾ വരും ദിവസങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് ഉജ്ജ്വലമായ വിജയത്തിനായി ആ വിജയം ഒരു നാടിന് സമ്മാനിക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.